കോവിഡ് പരിശോധനാ നിരക്ക് ഇനി മുതൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് ICMR. ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ പോലീസ്, വിമാനത്താവള ജീവനക്കാർ, കച്ചവടക്കാർ തുടങ്ങി വിവിധ വിഭാഗങ്ങളെ കൂടി പരിശോധനയ്ക്ക് വിധേയരാക്കാൻ ICMR നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു ദില്ലിയിൽ നിന്ന്. പ്രശാന്ത് രഘുവംശം, പരിശോധനാ നിരക്കിന്റെ കാര്യത്തിലും പരിശോധനയിൽ ഉൾപ്പെടേണ്ട വിഭാഗങ്ങളുടെ കാര്യത്തിലുമൊക്കെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരികയാണ് ICMR ഭാഗത്തുനിന്ന്. എന്തൊക്കെയാണത്? സുജയ, ഇപ്പോൾ പരിശോധനകളുടെ എണ്ണം കൂട്ടാൻ നേരത്തെ ICMR തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 100,000-ൽ അധികമായി ഓരോ ദിവസത്തെയും പരിശോധനകളുടെ എണ്ണം രാജ്യത്ത് കൂടുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്കായി ICMR നൽകിയിരിക്കുന്നത് 32,42,160 പരിശോധനകളാണ് ആകെ രാജ്യത്ത് നടന്നത്. 116,041 പരിശോധനകൾ ഒരു ദിവസം കഴിഞ്ഞ 24 മണിക്കൂറിൽ നടത്താൻ കഴിഞ്ഞു എന്നും ICMR ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ പരിശോധന സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് ICMR ഉത്തരവിട്ടിരിക്കുന്നത്. പ്രധാനമായും പരിശോധനയിൽ നേരത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്താനുള്ള ഒരു നിബന്ധന മുന്നോട്ട് വെച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ കൂടുതൽ മേഖലയിലുള്ളവരെ പരിശോധിക്കണം എന്നാണ് ഇപ്പോൾ ICMR പുതിയ ഈ നിബന്ധന വ്യക്തമാക്കുന്നത്. ഇതിലൂടെ പരിശോധനകളുടെ എണ്ണം കൂട്ടാൻ കഴിയും. ഇതോടൊപ്പം തന്നെ രോഗ സാധ്യതയുള്ള കൂടുതൽ പേരിലേക്ക് പരിശോധന എത്തിക്കാനും കഴിയും എന്ന് ICMR ഇപ്പോൾ കരുതുന്നു. ICMR നേരത്തെ തന്നെ ലാബുകളുടെ എണ്ണം കൂട്ടാനുള്ള ഒരു നീക്കം തുടങ്ങിയിരുന്നു. ഇപ്പോൾ സ്വകാര്യ ലാബുകളുടെ എണ്ണവും വളരെയധികം കൂടിയിട്ടുണ്ട്. സ്വകാര്യ ലാബുകളുടെ പരിശോധന നോക്കുമ്പോൾ ഏതാണ്ട് 17% പോസിറ്റീവ് കേസുകളായി സ്വകാര്യ ലാബുകളിൽ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ ലാബുകളെക്കാൾ കൂടുതൽ പോസിറ്റീവ് കേസുകൾ യഥാർത്ഥത്തിൽ സ്വകാര്യ ലാബുകളുടെ പരിശോധനയിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അതേസമയം 4,500 രൂപ ഈ പരിശോധനയ്ക്കായി നിശ്ചയിച്ചതിനെതിരെ നേരത്തെ സുപ്രീംകോടതിയിൽ ഉൾപ്പെടെ പരാതികൾ എത്തിയിരുന്നു. ഇപ്പോൾ ICMR ചെയ്തിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള അധികാരം നൽകാനുള്ള ഒരു തീരുമാനമെടുക്കാനാണ്. സ്വകാര്യ ലാബുകളുമായി സംസ്ഥാന സർക്കാരുകൾക്ക് സംസാരിക്കാം. കാരണം പ്രധാനമായും ഗ്രാമീണ മേഖലയിൽ ഇപ്പോൾ ഈ വൈറസ് എത്തുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. അതുകൊണ്ട് ഗ്രാമീണ മേഖലയിലും കൂടുതൽ സ്വകാര്യ ലാബുകൾ തുറക്കേണ്ടി വരും. 4,500 രൂപ എന്നത് അവിടെ വലിയ ഒരു സംഖ്യയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ ലാബുകളും ചർച്ചകൾ നടത്തി ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്നതാണ് ഇപ്പോൾ ICMR മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. സുജയ.